പ്രിയ വിദ്യാർത്ഥികളെ, വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു അയോണിക് ബന്ധനം എന്താണ്, അയോണിക് ബന്ധനത്തിന്റെ ഉദാഹരണം ഏതാണ്, അതിനൊരു ഉദാഹരണം നമ്മൾ സോഡിയത്തെയും ക്ലോറിനെയും വെച്ച് പഠിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അയോണിക് ബന്ധനത്തിന്റെ രണ്ടാമതൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം അയോണിക് ബന്ധനത്തിന്റെ ഉദാഹരണം. മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, കെമിക്കൽ ബോണ്ടിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മഗ്നീഷ്യവും ഓക്സിജനും. വൈസ് ചെയ്യും, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, ഓക്സിജൻ്റെ 8. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തറിയണം, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം 12 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 2 എങ്കിൽ ഓക്സിജൻ്റെ 2, 6, 2, 6, 6, 2, 8, 8, 2, 10, 12, കറക്റ്റ് ആണല്ലോ. നിങ്ങൾ പറ, ഇതിൽ രണ്ടാറ്റത്തിനും സ്ഥിരതയുണ്ടോ? Is this stable? ഇത് സ്റ്റേബിൾ ആണോ? അല്ല. എന്താ കാരണം? It has no 8 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇതിനൊന്നും അവസാന ഷെല്ലിൽ എന്തില്ല? 8 ഇലക്ട്രോണുകൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം ഇതെങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. കാണുമ്പോഴത്തേനും നിങ്ങൾക്കറിയും ഇവിടെ രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്, ഇവിടെ രണ്ടെണ്ണത്തിന്റെ കൂടുതലുണ്ട്. എന്താ സംഭവിക്കുക? ഈ കൂടുതലുള്ള ആള് അയാളുടെ രണ്ടെണ്ണത്തിനെ മറ്റേ ആൾ ഡൊണേറ്റ് ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോർ മോഡൽ ഒന്ന് വരച്ച് നോക്കാം. അവസാന ഷെല്ലിൽ നമുക്ക് തൊട്ട് അവസാന ഷെല്ലിൽ നിന്ന് മുഴുവനും നഷ്ടപ്പെടുന്നതുകൊണ്ട് തൊട്ടുള്ളിലെ ഷെല്ലും കൂടെ ഒന്ന് വരയ്ക്കാം. അപ്പൊ ഇതാണ് 2, 8, 2 എന്ന് പറയുന്നതിന്റെ ചിത്രീകരണം. ഏറ്റവും ഉള്ളിലെ ഷെല്ല് നമ്മൾ വരച്ചിട്ടില്ല, ഏറ്റവും പുറത്തെ രണ്ട് ഷെല്ലാണ് വരയ്ക്കുന്നത് എങ്കിൽ ഇതിന്റെ 2 ഇലക്ട്രോൺ അവസാന ഷെല്ലിൽ നോക്കാം. ഇവിടുത്തെ ഓക്സിജൻ, ഓക്സിജന്റെ അവസാന ഷെല്ല് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 6 എണ്ണമുണ്ട്, 1, 2, 3, 4, 5, 6. നിങ്ങൾ എപ്പോഴും ചിത്രം ഭംഗിയായി തീരുന്നതിന് വേണ്ടി, വരയ്ക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗം കൂടെ പറയാം. ഇലക്ട്രോണുകളെ കൊടുക്കുമ്പോൾ ആദ്യം തുന്നെ കുരുവിനാ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ തുമ്പത്തേനും തീരും. ചിലപ്പോൾ നിങ്ങൾ വിട്ടുവിട്ട് കൊടുത്തിട്ട് സ്ഥലം തികയാണ്ടേ വരും. അതിന് പകരമായി അത് ഒരു നിശ്ചിത അകലത്തിൽ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് ഇതിന്റെ 4 സൈഡുകളിൽ ആദ്യം കൊടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ക്ലോക്കിന്റെ സൂചി കാണിക്കുന്ന പോലെ 12 ഇവിടെ നമ്മൾ കാണിക്കാറില്ലേ, 12 കാണിക്കാറില്ലേ. ഇവിടെ 6, ഇവിടെ നമ്മൾ 15 വരുന്നു. ഇവിടെ നമ്മൾ കാലെന്ന് കാണിക്കുന്ന 15, ഇവിടെ മുക്കാലെന്ന് കാണിക്കുന്ന 45. അപ്പോ ഈ 4 സൈഡുകളിൽ ആദ്യം നിറയ്ക്കാൻ നോക്കുക, പിന്നെ വരുന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ ഫില്ല് ചെയ്യാൻ നോക്കുക. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ പറയണം ഇത് ഓക്സിജൻ ആണ്, ഇത് മഗ്നീഷ്യമാണ്. ഇവിടുത്തെ 6 ഇലക്ട്രോണിലേക്ക് എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? ദേ ഇവിടെ ഒന്നുമില്ല, ദേ ഇവിടെ ഒന്നുമില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മഗ്നീഷ്യത്തിന്റെ ഒരാളെ, ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ മഗ്നീഷ്യം 3 ഇവിടെയും ബാക്കിയുണ്ട്, അതിനെ ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ ഈ പുതുതായിട്ട് കിട്ടിയതിനാണ് ഞാൻ ഇങ്ങനെ കറപ്പിച്ച് വരച്ചുള്ളത്. നീലപക്ഷി കൊണ്ടാണെങ്കിലും ഞാൻ കറപ്പിച്ചു എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഈ നീലപക്ഷിയില് നീലയായിട്ട് കാണിച്ചത് ഇതാണ്, ഏത്, ഇവിടുത്തെ 2 ഇലക്ട്രോൺ. അപ്പൊ ഇവിടുത്തെ 1 ഇലക്ട്രോൺ പോയില്ലേ, ഇവിടുത്തെ പോയില്ലേ, ആ ഷെല്ലിലെ 2 ഇലക്ട്രോണും പോയി. അതുകൊണ്ട് ഈ രണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവസാന ഷെല്ല് ഇതായി മാറി. അതിനകത്ത് ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു, 8 ഉണ്ടായിരുന്നു കണ്ടോ, 2, 8, 2. ഈ 2 ആണ് പോയത്, ഇപ്പോൾ ഉള്ളിൽ 8 ഉണ്ട്, അതാണ് ഈ കാണിച്ചത്. ഇനി ഇങ്ങോട്ട് നോക്കി, ഇതിന് പുതിയതായിട്ട് കിട്ടി. അപ്പൊ 6ഉം കിട്ടിയ 2ഉം ചേർന്ന് 8 ആയി. പ്രശ്നം തീർന്നില്ലേ? ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിനകത്ത് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ വ്യക്തമായിട്ട് പറയും? മഗ്നീഷ്യം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ത്? 2, 8, 2. പങ്കെടുത്തതിന് ശേഷമുള്ളത് എന്ത്? 2, 8. ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് എന്ത്? 2, 6. പങ്കെടുത്തതിന് ശേഷം എന്ത്? 2, 8. ഇപ്പൊ രണ്ടുപേരും 2, 8 ആയിട്ട് മാറി. ഇനി നിങ്ങൾ പറയണം ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 12 പങ്കെടുക്കുന്നതിന് മുൻപ്. പങ്കെടുത്തതിന് ശേഷം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8, 2, 10. ഇതിൽ എത്ര ഇലക്ട്രോൺ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു? 8. എന്നാൽ പങ്കെടുത്തതിന് ശേഷം എത്രയായി? 8, 2, 10. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ അത്രയും പ്രോട്ടോണുകളും ഉണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യാം. എന്നാൽ ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കുന്നത് നമ്മൾ സോഡിയത്തിനെയും ക്ലോറിനെയും വരച്ചത്, അതുപോലെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാം. എങ്ങനെ? മഗ്നീഷ്യം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോണുകൾ അവിടെ നമ്മൾ നോട്ട് ചെയ്തു. ഇനി ഇപ്പുറത്ത് ഓക്സിജനാണ്. ഓക്സിജൻ എത്ര ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്? 6 എണ്ണം അല്ലേ. ഇതുമായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അതിന്റെ ഫലമായിട്ട് 2+ ആയിട്ട് മാറി. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു 1 നഷ്ടപ്പെടുത്തിയാൽ 1+, 2 നഷ്ടപ്പെടുത്തിയാൽ 2+. ഇനി അതോടൊപ്പം നോക്കി, ഓക്സിജനെ നോക്കി,
ഓക്സിജന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണായി? പഴയ ആറും ഇപ്പോൾ പുതിയത് കിട്ടിയ രണ്ടും, ടോട്ടൽ എട്ടായി. രണ്ടെണ്ണം മേടിച്ചതുകൊണ്ട് മൈനസ് ടു. അപ്പൊ എം ജിയുടെ വാലൻസി അഥവാ ഇതിന്റെ സംയോജകത എന്ന് പറയുന്നത് പ്ലസ് രണ്ടാണ്, ഇപ്പുറത്തുള്ളത് മൈനസ് രണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പരിശോധിച്ച് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യം, ഒന്ന്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ആറ്റത്തിന്റെ പ്രതീകം എന്താ? എക്സ് ആണെങ്കിൽ അത് വെറും എക്സ് മാത്രം. ഒരു ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷമാണെങ്കിൽ എക്സ് പ്ലസ് വൺ. രണ്ട് ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷമാണെങ്കിൽ എക്സ് പ്ലസ് ടു. അതുപോലെ വൈയുമായിട്ടാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. വൈ ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചെങ്കിൽ വൈ മൈനസ്, രണ്ടെണ്ണത്തിന് വാങ്ങിച്ചെങ്കിൽ വൈ മൈനസ് ടു. ഇത് മനസ്സിലായല്ലോ, മൈനസ് വണ്ണും മൈനസ് ടു. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പറയാം, കൊടുത്തതിന് ശേഷമുള്ളത് പറയാം, ആര് കൊടുത്തു ആര് വാങ്ങിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്രകാരം കണ്ടെത്താവുന്ന മാക്സിമം നിങ്ങൾ നോക്കുക. വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ, മഗ്നീഷ്യവും അതുപോലെ ക്ലോറിനും, മഗ്നീഷ്യവും ക്ലോറിൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എങ്ങനെയെന്ന് സ്വന്തമായിട്ട് കണ്ടെത്തുക. അതുപോലെ മറ്റൊന്ന് നമ്മുടെ പറയാം, സോഡിയവും ഫ്ലൂറിനും. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, അതില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ധരിപ്പിക്കും. ആദ്യം സോഡിയം ഫ്ലൂറിനും നോക്കൂ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഒരു ക്ലൂ തരാം, സോഡിയത്തിന്റെ നമ്മൾ നേരത്തെ പഠിച്ച 2 8 1 ആണ്, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 7 ആണ്, 9 ആണ്. 9 ആണെങ്കിൽ 2 7 എന്ന് വരും. അപ്പൊ സോഡിയം 2 8 1 ഉം ഫ്ലൂറിൻ 2 7 ഉം ആണ്. സോഡിയത്തിനൊന്ന് കൂടുതലാണ്, ഫ്ലൂറിനൊന്ന് കുറവാണ്. ഒരാൾ കൊടുക്കും, ഒരാൾ വാങ്ങിക്കും, നോ പ്രോബ്ലം, എളുപ്പമാണ്. പക്ഷെ ഇവിടെ നോക്കണം, മഗ്നീഷ്യം ക്ലോറിൻ വരും എങ്ങനെയാ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, മഗ്നീഷ്യം 2 8 2 ആണ്, ക്ലോറിൻ 2 8 7 ആണ്. അപ്പൊ ഇങ്ങനെ ഇത് ബാലൻസ് ആവുക. സോ മഗ്നീഷ്യത്തിന് 2 8 2 ആയതുകൊണ്ട് 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട്, പക്ഷെ ക്ലോറിൻ ഇവിടെ 2 8 7 1 കൊടുക്കാനുള്ളൂ, സോറി 1 വാങ്ങിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞത് തിരുത്തണം, മഗ്നീഷ്യത്തിന് 2 8 2 ഉള്ള 2 കൂടുതലുണ്ട്, പക്ഷെ ക്ലോറിന് 1 കുറവുള്ളൂ അല്ലേ. അപ്പോ ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ ക്ലോറിനെ പോലത്തെ വേറൊരു ക്ലോറിനെയും കൂടെ അടുത്ത് വിളിക്കും. അപ്പൊ 2 8 7. അങ്ങനെയാണെങ്കിൽ ഇതിലെ 2 ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു, അത് 8 ആയിട്ട് മാറി. 2 ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു, 8 ആയിട്ട് മാറി. അപ്പൊ മഗ്നീഷ്യം എത്ര ക്ലോറിനുമായി പ്രവർത്തിച്ചു? 2 ക്ലോറിനുമാണ്. അതുകൊണ്ട് എഴുതുമ്പോ അത് എഴുതുന്നത് MgCl2, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് എഴുതുന്നത് MgCl2 എന്ന് വരാൻ കാരണം, മഗ്നീഷ്യം ഒരു ക്ലോറിനുമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, 2 ക്ലോറിനുമായിട്ടാ. കാരണം മഗ്നീഷ്യത്തിന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ കൂടുതലുണ്ട്. ആ എക്സസ് ആയി നിൽക്കുന്ന 2 ഇലക്ട്രോൺ ഒരു ക്ലോറിന് ഒരെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ, അപ്പൊ വേറെ ക്ലോറിനും കൂടെ ഡൊണേറ്റ് ചെയ്തു. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്രകാരം ഇലക്ട്രോൺ വിന്യാസം രാസബന്ധനം പൂർത്തിയാക്കുന്നതിനെ നിങ്ങൾ ചിത്രീകരിച്ച് മനസ്സിലാക്കുക. ഇതുപോലുള്ള ഏത് ഉദാഹരണവും പരീക്ഷയ്ക്ക് തരും, ചോദിക്കും. അപ്പൊ അത് വ്യക്തമായിട്ട് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നോക്കി പരിചയിക്കണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു സോഡിയവും ക്ലോറിനും തമ്മിലുള്ള ബന്ധനം, ഇത് നമ്മൾ പഠിച്ചു മഗ്നീഷ്യം ഓക്സിജനും തമ്മിൽ. നിങ്ങൾക്ക് വർക്ക് തന്നു മഗ്നീഷ്യവും ക്ലോറിനും സോഡിയവും ഫ്ലൂറിനും. ഇതെല്ലാം നിങ്ങൾ സ്വയമായിട്ട് ചെയ്തു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോവലന്റ് ബോണ്ട് എന്ന് ചർച്ച ചെയ്യും, സഹസംയോജക ബന്ധനം എന്താണ് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ അതുവരേക്കും ഈ ഉള്ള ക്ലാസ്സുകളെ നന്നായി നോക്കി മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു.